എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എങ്കിലും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഈ കോവിഡ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വിദൂരതയിലാണെങ്കിലും എൻ്റെ മനസ്സിൽ എൻ്റെ നാടിനോടുള്ള ബിഹാരിത്വം എപ്പോഴും ഉണ്ടല്ലോ. അത് മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്. എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ അതിപ്രസരം അരങ്ങ് തകർക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഭക്ഷണകാര്യത്തിലൊന്നും എനിക്ക് യാതൊരു അകരള ഇഷ്ടം കിട്ടാത്തതൊക്കെ മനുഷ്യരല്ലേ കിട്ടുന്നതൊക്കെ കഴിക്കും. ചലനം മാറ്റം ഇതൊക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട മിസോറാം ഗവർണർ ശ്രീ ശ്രീധരൻ പിള്ള ഏഷ്യാ ന്യൂസിനൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് മിസോറാമിലേക്ക് പോയത്. ഇപ്പോൾ ഒരു വർഷം കഴിയുന്നു അവിടുത്തെ ഗവർണറായിട്ടുള്ള പ്രവർത്തനം. എങ്ങനെ വിലയിരുത്തുന്നതിനെ? നല്ല ആളുകളാണ്. അപ്പൊ ആ അവരുമായിട്ട് ഞാൻ വരുന്ന അവസരത്തിൽ വലിയൊരു തെറ്റിദ്ധാരണ അവർക്കുണ്ടായിരുന്നു. അന്നത്തെ ഈ ഇംഗ്ലീഷ് പത്രങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ എക്സ്പ്രസ് ഇവിടുത്തെ എല്ലാ പത്രങ്ങളും അന്ന് ഇവിടുത്തെ പ്രധാന ഓപ്പോസിഷൻ പാർട്ടിയുടെ എതിർപ്പ് ഉൾപ്പെടെ അവർ പറഞ്ഞു ഇത് ഹിന്ദു ഫണ്ടമെന്റലിസ്റ്റുകളുടെ ഡംപിങ് പ്ലേസ് ആയിട്ട് മിസോറാം മാറുകയാണ്, അത് അനുവദിച്ചുകൂടാന്ന് പറഞ്ഞുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 10 മാസം കഴിയുമ്പോഴേക്കും, അതായത് ഇന്നത്തേക്ക് 2 മാസം മുമ്പ്, എൻ്റെ 3 പുസ്തകങ്ങൾ ഇവിടെ റിലീസ് ചെയ്തിരുന്നു. അത് ഗോഹട്ടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, അതിൽ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി അധ്യക്ഷനാണ്. അപ്പൊ അവരൊക്കെ അന്ന് പ്രൊട്ടസ്റ്റ് ചെയ്ത് പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും 10 മാസം കഴിഞ്ഞപ്പോൾ അവര് ഞങ്ങൾ ഇപ്പോഴത്തെ ഗവർണറിലൂടെ മിസോറാം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുന്നു, ഞങ്ങളുടെ ഏറ്റവും നല്ല ഗവർണറാണ് എന്ന് പറഞ്ഞ് ഈ രണ്ട്. അപ്പൊ ഒരു ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചു. അപ്പൊ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ 87% ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അതുപോലെ ബാക്കിയുള്ളത് ബുദ്ധിസ്റ്റുകളാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഇവിടുത്തെ. ഹിന്ദുക്കൾ വെറും 4%, പിന്നെ മുസ്ലിം സമുദായം ഒരു 1% താഴെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒരു പ്രദേശത്ത് അവരുടെയൊക്കെ വിശ്വാസം ആർജിക്കാൻ സാധിച്ചതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കുന്നും മലയും എത്തിപ്പെടാനുള്ള വിഷമമൊക്കെ ഉള്ള ഏറിയ ആയതുകൊണ്ട് വേണ്ടത്ര വികസനം എത്തിപ്പെടാത്ത പ്രദേശങ്ങളാണ്. 3 ജില്ലകളെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ തന്നെ ഓട്ടോണമസ് ഡിസ്ട്രിക്റ്റുകളാണ്. അത് ഗവർണർ കേന്ദ്ര സർക്കാരിന് വേണ്ടി, കേന്ദ്ര രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ട് അത് ഗവർണറാണ് അതിൻ്റെ ഭരണം നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട് ആ മേഖലകളിൽ ഒക്കെ കൂടുതൽ കൂടുതൽ പോകാൻ എനിക്ക് സാധിച്ചിരുന്നു. പക്ഷേ കൊറോണ വന്ന ശേഷം അത് സാധിക്കുന്നില്ല. എങ്കിലും മാനസികമായിട്ട് അവരോടൊക്കെ പൊരുത്തപ്പെടാൻ സാധിച്ചു. വളരെ സ്നേഹം അങ്ങോട്ട് കൊടുക്കുകയും ഇങ്ങോട്ട് കിട്ടുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ വിധി. ലോക്ക്ഡൌൺ സമയത്ത് എങ്ങനെയാണ് ആ സമയത്ത് കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തിയത് അല്ലെങ്കിൽ ചിലവഴിച്ചത്? ഇങ്ങനെയുള്ള സംവിധാനങ്ങൾക്കെല്ലാം അതിൻ്റെതായ സെക്രട്ടേറിയറ്റ്, ഇപ്പൊ രാജ്ഭവൻ സെക്രട്ടേറിയറ്റ്, അവരൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കേണ്ടത്. പിന്നെ അതിനെ ഗവർണർക്ക് സൂപ്പർസീഡ് ചെയ്യാം. അന്തിമാഭിപ്രായം ഗവർണറേതാണെങ്കിലും പൊതുവെ അതിനെ മാനിച്ചു പോകുന്ന ഒരു ട്രഡീഷൻ ആണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് അവർ ഈ സമയത്ത് ഇതൊരു ഞാൻ പറയാൻ പാടില്ലാത്തൊരു വാക്കാണ് പറയുന്നത്, ഈ 8 മാസക്കാലം പുറത്തേക്കൊന്നും പോകാൻ അവർ സാധാരണഗതിയിൽ ഗസ്റ്റിനെ അവർ അനുവദിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ഉള്ളത്. അപ്പൊ ഒരു ഒരു എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഒരു 5-സ്റ്റാർ പ്രിസണറാണ് ഗവർണർ എന്ന് പറയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എങ്കിലും ഒരു സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥ ഈ കോവിഡ് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തു. താങ്കൾ എപ്പോഴും ഈ ജനക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. അതിൽ നിന്ന് മാറിയിട്ടാണ് ഒരു ഈ പറയുന്ന ഈ ഗവർണർ പദവിയിലേക്ക് വരുന്നത്. അപ്പം ഈ ഒരു മാറ്റത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കേരളത്തിൽ ഞാനുള്ള സമയത്ത് അഭിഭാഷക വൃത്തിയും പൊതുപ്രവർത്തനവും രണ്ടും തുല്യമായി കൊണ്ടുപോകുന്ന ഒരാളാണ്. അത്യാവശ്യം എഴുതുകയും ചെയ്യുമായിരുന്നു. ഇതെല്ലാം കൂടെ ഒരേ സമയത്ത് ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇപ്പൊ എഴുത്തും വായനയ്ക്ക് നല്ലോണം സമയം കിട്ടി. അതുകൊണ്ട് കഴിഞ്ഞ 8 മാസത്തിനിടയിൽ 16 പുസ്തകങ്ങൾ എനിക്ക് തയ്യാറാക്കാൻ സാധിച്ചു. അതിൽ 6 എണ്ണം പുറത്തിറങ്ങി, ബാക്കിയുള്ളത് ഈ കോവിഡ് കഴിഞ്ഞാൽ ഡിസംബറിൽ ഇറങ്ങാൻ പോകുന്നു. പിന്നെ ഒരു ഇംഗ്ലീഷ് കവിതാ സമാഹാരം ആദ്യമായിട്ട്, അതിപ്പോ ഡൽഹിയിൽ പ്രിന്റിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഉപരാഷ്ട്രപതിയെ കൊണ്ട് അത് അവിടെ നിന്ന് റിലീസ് ചെയ്യാനായിട്ട് കോവിഡ് കഴിഞ്ഞാൽ വേറെ 2 കവിതാ പുസ്തകങ്ങൾ എനിക്ക് എഴുതാൻ സാധിച്ചു. അതിന്റെ ചിലതായ പ്ലസ് പോയിന്റുകൾ ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ ഉള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എഴുതിയതെല്ലാം ഒന്ന് ഇറക്കണം. അത് ഡിസംബറാണ്. നവംബർ കേരളത്തിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ അവിടെ ഒരു പബ്ലിഷർ, ഇപ്പൊ 2 പുസ്തകം കോഴിക്കോട്ടുള്ള ഒരു പ്രമുഖ പബ്ലിഷർ അത് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നുള്ള പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷിലുള്ളത്. പിന്നെ ഈ നിയമരംഗത്തെ കുറിച്ചൊരു പ്രധാന പുസ്തകം ഇപ്പൊ മിസോറാമിലാണെങ്കിലും മനസ്സ് ഇവിടെയാണെന്ന് തോന്നുന്നു. ഇപ്പം നാട്ടിൽ വന്നിട്ട് എത്ര നാളായി കാണും? എന്താ മിസോറാമിൽ നിന്ന് കേരളത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും മിസ് ചെയ്യുന്ന എന്തായിരിക്കും?
യാത്ര ചെയ്യുന്നതിന് ഇവരുടെ ഈ സാധാരണ ഗവർണർമാരെ യാത്ര ചെയ്യുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡുകൾ എന്നുള്ള നിലക്ക് ഭരണഘടന ചുമതല വഹിക്കുന്ന ആൾക്കാരായതുകൊണ്ട് അവർ യാത്ര ചെയ്യുന്നതിന് ചില കാര്യങ്ങളിലെ ഒരു സാധാരണഗതിയിൽ അതിൻ്റെ സംവിധാനത്തോട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും. അപ്പൊ എനിക്ക് പ്രമേഹത്തിന്റെ അസുഖമുള്ള ആളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ഇപ്പൊ യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള നിബന്ധനയായിരുന്നു. അത് ഇപ്പൊ മാറിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് വേണമെങ്കിൽ പോകാം എന്ന അവസ്ഥ എത്തിയപ്പോഴാണ്. അതുകൊണ്ടാണ് 8 മാസം വരാനിരിക്കാതായത്. പിന്നെ ആ ഒരു സാഹചര്യത്തിലാണ് എന്റെ മനസ്സിൽ, ഇത്രയും വിദൂരതയിലാണെങ്കിലും എന്റെ മനസ്സിൽ എന്റെ നാടിനോടുള്ള ഗൃഹാതുരത്വം എപ്പോഴും ഉണ്ടാവില്ല. അത് മനുഷ്യന്റെ മാനസികാവസ്ഥയാണ്, അതിനപ്പുറം അതിന് പ്രാധാന്യം ഒന്നുമില്ല. ആ ഗൃഹാതുരത്വം എന്നെ എനിക്ക് എപ്പോഴും ഉണ്ട്. തിരിച്ചു വരവിന് അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ? തിരിച്ചു വരവില്ല, ഞാൻ അവിടുന്ന് വേറിട്ടിട്ടില്ലല്ലോ. ഒരു പക്ഷേങ്കിൽ ഞാൻ എന്റേതായ പൊങ്ങച്ചം പറയട്ടെന്നുള്ളത് കൊണ്ടാണ്. ഇപ്പൊ കോവിഡ് വന്ന അവസരത്തിൽ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്തതാരെന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം എന്റേതായിരിക്കും എനിക്ക് ഉറപ്പം. 143 പേര് വിദേശത്തു നിന്നും ഇവിടെ വരാൻ വേണ്ടിയുള്ള കാര്യത്തിൽ എനിക്ക് മുൻകൈ എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു സാധാരണ പട്ടാളക്കാരൻ, വെറും സാധാരണ റോഡിൽ ജോലി ചെയ്യുന്ന മേസൺ, മവേലിക്കരക്കാരൻ മരിച്ചപ്പം അയാളുടെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഇന്ന് വരെ യുദ്ധത്തിലൊക്കെ ആണെങ്കിൽ അതിന് സംവിധാനം ഉണ്ടാവും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ സ്പെഷ്യൽ ഫ്ലൈറ്റിൽ കിട്ടുമോ? അപ്പൊ അത് ഞാൻ മാത്രമല്ല, നാഗാലാൻഡിലെ ഗവർണറുടെ അതിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ മുൻകൈ എടുത്തുകൊണ്ടാണ് മവേലിക്കരയിൽ. അത് ഒരു ചരിത്ര സംഭവമാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോവിഡിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻ വന്നു, ഫ്ലൈറ്റുകളെല്ലാം ക്യാൻസൽ ചെയ്തു, അവർ അനാഥമായി പോയൊരവസ്ഥ വന്നപ്പോൾ ഇവിടെ താമസിക്കും, ലോഡ്ജുകളിൽ താമസിക്കാൻ സമ്മതിക്കില്ല. ഞാൻ രാജ്ഭവൻ തുറന്നുകൊടുത്ത് അവർക്ക് രാജ്ഭവനുള്ളിലെ എത്രയോ നാളുകൾ താമസിക്കാൻ സാധിച്ചു. അതൊക്കെ ഇവിടുത്തെ പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകളായിട്ട് വന്നതാണ്. തുറന്നുകൊടുത്തു. പിന്നെ അതുപോലെ മലയാളികളായ കുട്ടികളുള്ള സ്ഥലത്തേക്ക് ഭക്ഷണം ഇവിടെ നിന്നുണ്ടാക്കി അവരെ അവരുടെ കോളേജുകൾ കൂട്ടിപ്പോയി. അവർക്ക് നാട്ടിലേക്ക് പോകാൻ രക്ഷയില്ല, അവിടെ താമസിക്കുന്നു. ഭക്ഷണം ഇവിടെ നിന്ന് രാജ്ഭവനിൽ നിന്നും അവിടെ എത്തിച്ചു കൊടുത്ത സംഭവങ്ങളുണ്ട്. ഇത്തരത്തിൽ കുറെ കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട സേവനമാണ്. എഴുത്തുകാരനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, അഭിഭാഷകനാണ്, ഇപ്പോൾ ഗവർണറാണ്. ഇതിൽ ഏറ്റവും ആസ്വദിക്കുന്ന ഒരു പ്രവർത്തന മേഖലയായിരുന്നു. ദൈവത്തിനുള്ള ദൈവത്തിന് സീസർക്കുള്ള സീസർക്കുമൊത്തല്ലേ. ഞാൻ എന്റെ ജീവിതത്തിലുടനീളം സ്കൂൾ ജീവിതം മുതല് ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഏതാണ്ട് 45 കൊല്ലത്തോളം എന്റെ പ്രസ്ഥാനത്തിലെ എന്റെ വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, അതുപോലെ കോളേജ് യൂണിയനുകൾ, ഇപ്പൊ അന്തളം കോളേജിലും ലോ കോളേജിലും ഒക്കെ ഞാൻ ഭാരവാഹിയായിട്ടുണ്ട്. കോളേജ് യൂണിയന്റെ ഭാരവാഹിയായിട്ടും തെരഞ്ഞെടുക്കപ്പെടും. അങ്ങനെയുള്ള വളർച്ച, അങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങള് നമ്മള് നടത്തി വന്നപ്പോഴും അഭിഭാഷകനായ ശേഷം അഭിഭാഷക വൃത്തിയോടെ ഞാൻ നീതി പുലർത്തിയിട്ടുണ്ട്. ഞാന് 2003-2006 ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. ആ സമയത്തും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ കോടതി പോകുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ചിലവഴിച്ച ഞാനത് ചരിത്രമുണ്ട്. അത് ഞാനത് എല്ലാവരും അങ്ങനെ ആകണമെന്നില്ല, ഫുൾ ടൈം ആയിട്ട് പാർട്ടിക്ക് പ്രവർത്തിക്കുന്നവര് അങ്ങനെ ജോലിക്ക് അതല്ല. പക്ഷെ എൻ്റെ അന്നത്തെ സ്ഥിതി അതായിരുന്നു. രണ്ടാമതെ ഞാൻ പ്രസിഡന്റ് ആയപ്പോഴും എൻ്റെ അഭിഭാഷക വൃത്തിയിൽ എൻ്റെതായ പങ്കുണ്ട്. അപ്പൊ അതുള്ളത് കൊണ്ട് അഭിഭാഷക വൃത്തി എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും കുടിയിരുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എനിക്ക് കേരള ഹൈക്കോടതിയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഗവർണറായിട്ട് പോകുന്നത് അഭിഭാഷകനായിരുന്ന പാർലമെന്റ് മെമ്പറായ ആള്. അപ്പൊ എനിക്ക് ജഡ്ജിമാരും എല്ലാം കൂടെ സ്വീകരണം തന്നു. ആ സ്വീകരണത്തിൽ ഞാൻ പറഞ്ഞു, ഇത് കഴിഞ്ഞാൽ, ഗവർണറെ ഇത് കഴിഞ്ഞാൽ എനിക്കിവിടെ എത്താനാണ് എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നതെന്ന് ഞാൻ എന്റെ പ്രസംഗത്തിൽ, അത് കേരള ലോ ടൈംസിലൊക്കെ പ്രിന്റ് ചെയ്ത് വന്ന പ്രസംഗമാണ്, അന്നും ഞാനത് പറഞ്ഞിട്ടുണ്ട്. എന്നും എന്റെ അഭിപ്രായം അതാണ്. അതിലൊരു ആനന്ദം കിട്ടുന്ന ആളായിരുന്നു. അതുപോലെ പൊതുപ്രവർത്തനത്തിൽ ആനന്ദം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഇതിനെ പങ്കുവെച്ചിട്ട് ഏതാണ് നല്ലത്, ഏതാണ് മെച്ചമെന്ന് പറഞ്ഞാൽ, അത് എന്റെ സ്വന്തം മക്കളിൽ ഏതാണ് ഏത് കുട്ടിയാണ് നല്ലതെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. അതുപോലെ ഈ രാഷ്ട്രീയം പറയാനും ആഗ്രഹിക്കുന്നില്ലേ? ഞാൻ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതൊട്ട് കക്ഷി രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഞാൻ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു. ാണെങ്കിലും ഇവിടുത്തെ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ സജീവമായി ഇടപെടുന്നുണ്ട്, അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണോ? കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടാറില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പം വളരെ വ്യത്യസ്തമാണ്. കാരണം
ഈ സോളാർ കാലത്തെ ഓർപ്പിക്കുന്ന പോലെ ഇപ്പം സ്വർണ്ണക്കടത്ത് ഭയങ്കര സജീവമായിട്ട് ചർച്ചയാകുന്നു, രാഷ്ട്രീയ വിവാദമാകുന്നു. അപ്പം താങ്കളെ പോലെയുള്ള ഒരാൾക്ക് എങ്ങനെ ഇതിൽ പ്രതികരിക്കാതിരിക്കാൻ സാധിക്കും? രാഷ്ട്രീയ അതിപ്രസരം, രാഷ്ട്രീയം വേണം, വ്യത്യസ്ത കക്ഷികൾ വേണം, ബഹുകക്ഷി സമ്പ്രദായമാണ്, വിമർശിക്കണം, പ്രതിപക്ഷം വിമർശിക്കണം, ഭരണകക്ഷിയും അവരുടെ അഭിപ്രായം പറയണം. പക്ഷെ അതേസമയത്ത് എല്ലാത്തിലും രാഷ്ട്രീയം കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ അതിപ്രസരം അരങ്ങ് തകർക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത് വികസന കാര്യത്തിൽ പൊതുകാര്യങ്ങളിലെങ്കിലും ഒരു സമവായ അന്തരീക്ഷം ഉണ്ടായാൽ നന്നായിരിക്കും എന്നെനിക്ക് ഒരു വിനീതമായ അഭിപ്രായം. ശ്രീ കുമാരൻ രാജശേഖരൻ മിസോറാം ഗവർണർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു വെജിറ്റേറിയൻ കുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കുക്ക് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും താങ്കൾ കേരളത്തിലെ ഒരു രുചി ആസ്വദിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്? ഇല്ല, ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഞാന് ഒരു പ്രത്യേക സംവിധാനങ്ങളൊന്നും ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. സാധാരണഗതിയിൽ സ്പെഷ്യൽ ഫ്ലൈറ്റ് ഗ്രൗണ്ടർമാർക്ക് ഉപയോഗിക്കാം, പ്രൊഫഷണലുണ്ട്, എല്ലാവരും ഉപയോഗിക്കാറുമുണ്ട്. അതുപോലെ ഉള്ള കാര്യങ്ങളിലൊക്കെ കഴിയുന്നത്ര, കാരണം ഈ വികസനം രംഗത്ത് പിന്തള്ളപ്പെട്ടു പോയ, ഇന്നും മാന്യമായിട്ട് റോഡുകൾ പോലും ഇല്ലാത്ത ഒരു സ്റ്റേറ്റാണ്. അതേസമയത്ത് ഇവരുടെ സെൻട്രൽ കൊടുക്കുന്ന ഫണ്ടാണ് മെയിൻ, ബാക്കി സാമ്പത്തികമായിട്ട് വിഷമത അനുഭവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവർക്ക് അധികഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒന്നിനുമില്ല. ഇവിടെ ഭക്ഷണം, ഇവിടുത്തെ ഭക്ഷണം ഏതാണ്ട് 99% ആൾക്കാരും 99% ആളുകളും, ഏതാണ്ട് 100% എന്ന് പറയാം, നോൺ വെജിറ്റേറിയൻസ് ആണ്. സ്വാഭാവികമായിട്ട് എനിക്കതിന് വലിയ വിഷമമൊന്നുമില്ല, ഞാനും അതൊക്കെ അത്യാവശ്യം കഴിക്കും. എന്താണ് അവിടുത്തെ ഒരു പ്രത്യേക ഇഷ്ടപ്പെട്ട ഡിഷ്? നമ്മുടെ അവിടുത്തെ മസാലകൾ എന്ന് ഉപയോഗിക്കാറുള്ളത്. അപ്പം പറ്റ പിന്നെ നോൺ വെജിറ്റേറിയൻ ഫുഡുകളൊക്കെ തന്നെ ഈ ഫ്രൈ ഐറ്റംസും കുറവാണ്, ഈ എണ്ണ അത്രയും അധികം ഉപയോഗിക്കില്ല നാട്ടിലെ പോലെ. ഇവിടുത്തെ പിന്നെ അവരുടെ പ്രധാന ഭക്ഷണാഹാരം പന്നി ഇറച്ചിയാണ് അവരുടെ ഒരു മെയിൻ ഐറ്റം. എല്ലാമത് പറയുമ്പോൾ ഞാൻ എനിക്ക് ഭക്ഷണ കാര്യത്തിലൊന്നും എനിക്ക് യാതൊരു അങ്ങനെയുള്ള ഇഷ്ടം കിട്ടാതൊക്കെ മനുഷ്യരല്ലേ, കിട്ടുന്നതൊക്കെ കഴിക്കും. അല്ല, ഈ ഭക്ഷണത്തിന് വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട് ചോദിച്ചാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്താണ് മിസോറാമിലെ കോവിഡിന്റെ അവസ്ഥ, കേരളത്തിലെ സാഹചര്യം എങ്ങനെ വിലയിരുത്തുന്നത്? ഈ ലോ അബൈഡിങ് സിറ്റിസൺസ് ആയതുകൊണ്ട് ഇപ്പോഴ് കോവിഡ് വന്നപ്പോഴും അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് അതിന്റെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ആയാലും, അതുപോലെ ഇവിടെ അജിറ്റേഷൻ ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. പക്ഷെ ആ സമയത്ത് അജിറ്റേഷൻ ഒക്കെ നടക്കുന്നതിൽ ഞാനിപ്പോ പറഞ്ഞത് കേരളമായിട്ട് കമ്പയർ ചെയ്യുക, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. വ്യത്യസ്തത എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. വളരെ തിക്കിലി പോപ്പുലർ, ഈ ഐസ്വാൾ എന്ന് പറഞ്ഞാൽ വളരെ തിക്കിലി പോപ്പുലർ, ഇന്ത്യയിലെ ഏറ്റവും തിക്കിലി പോപ്പുലർ ആയിട്ടുള്ള ഒരു ഏരിയ. പക്ഷെ ആ അവരിങ്ങനെ പാലിക്കുന്നത് കൊണ്ട്, സ്ട്രിക്റ്റ് ആയിട്ട് ഈ നിയമങ്ങൾ പാലിക്കുന്നതുകൊണ്ടാണ്, അതിൽ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇപ്പൊ 10247 ആളെ മറ്റേ ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം അത്ര ആളെ പോകുന്നു. കേരളത്തിൽ കുറെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കേരളമാണ് ഇപ്പോഴേ, കേരളത്തിൽ നല്ല പേരായിരുന്നു, പക്ഷെ ഇപ്പോഴേ കേരളത്തിലാണ് കൂടുതൽ രോഗികളുടെ തോതുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിവാദങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിന്ന് ഈ മിസോറാമിലെ ആൾക്കാരെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവിടെ തന്നെ അങ്ങ് നിൽക്കാനാണോ കേരളത്തിലേക്ക് വരാനാണോ, എന്താണ് താങ്കളുടെ ഒരു? അവരും അവരും വേണം, കേരളവും വേണം. എന്തായാലും ഇന്ത്യയാണ് എന്റെ അടിസ്ഥാന ബിന്ദു, അടിസ്ഥാന മാനദണ്ഡമായിട്ട് ഞാൻ കണക്കാക്കുന്ന ഭാരതത്തെയാണ്. അതുകൊണ്ട് ചലനം, മാറ്റം ഇതൊക്കെ ഉണ്ടാവും. ഇത് ഇവിടെ ഗവർണറായിട്ടിരിക്കുന്നു, ഇവിടുത്തെ ആളുകൾക്ക് തന്നെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഇനി വേറെ സ്ഥലത്ത് നാളെ ആയിക്കൂടുന്നില്ല. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഒരു പോസ്റ്റും ആവശ്യപ്പെട്ടിട്ടില്ല, ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എന്നെ തേടി എല്ലാം എത്തി, എനിക്ക് വേണ്ടതെല്ലാം എന്റെ പ്രസ്ഥാനം തന്നിട്ടുണ്ട്. എന്റെ പഴയ പ്രസ്ഥാനം, ഇപ്പൊ പ്രസ്ഥാനം എന്ന് പറയാൻ പറ്റും, തന്നിട്ടുണ്ട്. അല്ലെ, ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് അഭിഭാഷ വൃത്തി ഉപേക്ഷ എഴുതി കൊടുക്കുന്നതിന് പകരം താൽക്കാലികമായി മാത്രം മരവിപ്പിക്കുകയാണ് ചെയ്തത്. അതിപ്പോ നന്നായിട്ട് തോന്നുന്നു, അപ്പൊ അതൊരു കേരളത്തിലേക്കുള്ള തിരിച്ചു വരവിന്റെ ഒരു എന്റെ ഈ ഗവർണർ സ്ഥാനം കഴിഞ്ഞാൽ, അത് കഴിയണോ വേണ്ടേ എപ്പോഴാണെന്നുള്ളത് തീരുമാനിക്കേണ്ട ഞാനല്ല. ഞാൻ ഒരിക്കലും അതിൻ്റെ അതിൽ അതിനെ ആ സ്ഥാനത്തെ ചെറുതാക്കിയിട്ട് ഇട്ടെറിഞ്ഞു പോകുന്ന ഒരാളല്ല. അപ്പൊ അവർ തീരുമാനിച്ച് അങ്ങനെ വന്നാൽ എനിക്ക് ആയുസ് ദൈവം തരുന്നുണ്ട്, ആരോഗ്യം തരുന്നുണ്ടെങ്കിൽ അഭിഭാഷകനായിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം. സാധാരണഗതിയിൽ ഈ നമ്മുടെ പ്രോട്ടോക്കോളില് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി,
പ്രൈം മിനിസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പോസ്റ്റ് നാലാമത്തേത് ഗവർണറാണ്. ജുഡീഷ്യറിയുടെ തന്നെ ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന പോസ്റ്റിനേക്കാൾ പ്രോട്ടോകോളിൽ മുകളിലുള്ളത് ഗവർണറുടെ. അപ്പം അതുകൊണ്ട് ഗവർണർമാരിങ്ങനെ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്രാക്ടീസിൽ പോയ ചരിത്രം ഇന്ത്യയിൽ ഒരു എക്സെപ്ഷൻ, ചെറിയൊരു എക്സെപ്ഷൻ ഒഴിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയും. അപ്പൊ അങ്ങനെ ഒരു ധാരണയല്ല എല്ലാവരും നിൽക്കുന്നത്. വലിയ പോസ്റ്റ് അല്ലേ, പിന്നെ ഇനി അങ്ങനെ മജിസ്ട്രേറ്റ് കോടതി പോകുന്നത് അല്ലെ, ഹൈക്കോടതി പോകുന്നത് അല്ലെ, സുപ്രീം കോടതി പോകുന്നത് ചിന്തിക്കുന്നത്. എന്റെ ജുഡീഷ്യറിയെ പറ്റിയുള്ള കൺസെപ്റ്റ് അവിടെ ഇരിക്കുന്ന ചെയർ ആരാണെന്നുള്ളതല്ല, പ്രോട്ടോകോളി വലുത് താഴെ എന്നുള്ളതല്ല, അത് നീതിയുടെ പ്രതീകമാണ്. അവിടെ പോയി ഞാൻ പഠിച്ച വിദ്യ പ്രാക്ടീസ് ചെയ്യാം, അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് പ്രാക്ടീസിന് പോകുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. മിസോറാമിലെ ഭാഷയൊക്കെ പഠിച്ചു, എങ്ങനെയാണ് അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കുന്നത്? അതിന്റെ ഇവിടുത്തെ ഭാഷ ലിപി ഇംഗ്ലീഷ് ആണ്, പക്ഷെ ഈ ഭാഷ പഠിക്കാൻ കുറച്ച് വിഷമമുണ്ട്. കാരണം നമ്മുടെ ഉച്ചാരണം കൊണ്ടാണ് അതിന്റെ മീനിങ്ങൾ വ്യത്യാസപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഭാഷയാണ്. ഞാൻ കുറച്ചൊക്കെ ശ്രമിച്ചു, ഈ എഴുത്തിൽ ചിന്തിച്ചുകൊണ്ട് കുറെ വാക്കുകളൊക്കെ എനിക്കറിയാം. പിന്നെ ഈ എഴുത്തിന്റെ ഈ പുസ്തകങ്ങൾ, ഇപ്പൊ ഞാൻ എഴുതിയ 16 പുസ്തകങ്ങൾ ഒന്ന് പ്രസിദ്ധീകരിച്ച് ഡിസംബർ കഴിഞ്ഞാൽ ഭാഷ കൂടുതൽ എങ്ങനെങ്കിലും ഞാൻ പോരുന്നതിന് മുമ്പ് പഠിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയമാണ് എന്റെ മനസ്സിലുള്ളത്. വാക്കുകളൊക്കെ ചിബായ് എന്ന് പറഞ്ഞാൽ നമസ്കാരം, കലോമി എന്ന് പറഞ്ഞാൽ നന്ദി, ഇങ്ങനെയൊക്കെയുള്ള കുറെ വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റിലെ പ്രേക്ഷകർക്കും എല്ലാം ഈ വിദൂരമായ മിസോറാമിൽ ഇരുന്നു കൊണ്ട് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എല്ലാവിധ ആശംസകളും നന്ദിയും രേഖപ്പെടുത്തുന്നു.